ഹായ് ഫ്രണ്ട്സ്, ഞാൻ അഞ്ജലി. മലയാളം ആപ്പ് റിവ്യൂസ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ ഇവിടെ പറയുന്നത് കാൽക്കുലേറ്റർ ലോക്ക് ആപ്ലിക്കേഷനെ പറ്റിയാണ്. ഒരു സിമ്പിൾ ക്ലോക്കിനുള്ളിൽ നമ്മുടെ പേഴ്സണൽ ഐറ്റംസ് ആയ ഫോട്ടോസും വീഡിയോസും മറ്റുള്ളവർ കാണാതെ ഹൈഡ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു എക്സലന്റ് ആപ്ലിക്കേഷനാണിത്. ഇത് ഒരു പ്രൈവസി പ്രൊട്ടക്ഷൻ ആപ്ലിക്കേഷനും കൂടിയാണ്. താഴെ ഡിസ്ക്രിപ്ഷനിൽ ഡൗൺലോഡിംഗ് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സൈസ് എന്ന് പറയുന്നത് 11 MB ആണ്. അതുപോലെ 2.2K റിവ്യൂസിൽ നിന്നും 4.4 സ്റ്റാർ റേറ്റിംഗോട് കൂടി 500 million പ്ലസ് ഡൗൺലോഡ്സ് ആണ് ഈ ആപ്ലിക്കേഷന് ഇതുവരെ ലഭിച്ചിട്ടുള്ളത്. ഈ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങൾ മറക്കരുത്. അതുപോലെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും താഴെ കാണുന്ന ബെല്ലൈക്കനെ ക്ലിക്ക് ചെയ്യാനും. ഈ ആപ്ലിക്കേഷൻ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. കാൽക്കുലേറ്റർ ലോക്ക് ആപ്ലിക്കേഷൻ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഞാനിത് ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിരുന്നു നിങ്ങളെ കാണിക്കാനായിട്ട്. നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്യാം. ഇതൊരു കാൽക്കുലേറ്ററിൻ്റെ പടമാണ് വന്നിരിക്കുന്നത്. ഇതിനകത്ത് പാസ്വേഡ് എന്ന് ചോദിക്കുന്നത് നമ്മൾക്കിഷ്ടമുള്ള 5 നമ്പേഴ്സ് അടിച്ചിട്ട് ഈക്വൽ അടിക്കുമ്പോഴാണ് പാസ്വേഡ് സെറ്റ് ആവുന്നത്. അതുപോലെ തന്നെയാണ് നമ്മൾ പാസ്വേഡ് ടൈപ്പ് ചെയ്യുമ്പോഴും. ഞാനിപ്പം എൻ്റെ പാസ്വേഡ് ഇതാണ്, എന്നിട്ട് ഞാൻ ഈക്വൽ അടിച്ചാൽ മതി, ഇത് അൺലോക്കായി. ഒരു ആഡ് വന്നിരിക്കുന്നതാണ്. അതിപ്പം തന്നെ ക്ലോസ് ആവും. ഓക്കെ, ഓക്കെ, നമ്മൾ പിക്ചേഴ്സ് കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ വീഡിയോസ്, ഫയൽസ്, മ്യൂസിക്. ഞാൻ മ്യൂസിക്കിനകത്താണ് രണ്ട് ഫയൽസ് ഇട്ടിരിക്കുന്നത്. അഗെയിൻ ആഡ്. ഓക്കെ, രണ്ട് ഫയൽസ്, രണ്ട് മ്യൂസിക് ഫയൽസ് ഞാൻ ഇതിനകത്ത് സേവ് ചെയ്തിട്ടുണ്ട്. അതുപോലെ സെറ്റിങ്സ് ഇവിടെയാണ്. കോണ്ടാക്റ്റ്, നമ്മൾക്ക് ഹൈഡ് ചെയ്യാനുള്ള കോണ്ടാക്ട്സ് ലിസ്റ്റ് നമ്മൾ വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇതിൽ സേവ് ചെയ്യാം. അതുപോലെ ബ്രൗസിങ് ചെയ്യാം, പ്രൈവറ്റ് ബ്രൗസിങ് ഇതിൽ ചെയ്യാൻ സാധിക്കും. പിന്നെ നോട്ട്സ് ഇതിനകത്ത് സേവ് ചെയ്യാൻ സാധിക്കും. പിന്നെ പാസ്വേഡ് ചേഞ്ച് ചെയ്യാണ് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ, ആദ്യം എന്നോട് ക്വസ്റ്റ്യൻ ചെയ്തിട്ട് ചോദിച്ചിരുന്നു ബർത്ത് പ്ലേസ് എവിടെയാണ്, അത് നമ്മൾ ആലോചിച്ച് വെക്കണം. എങ്ങാനും നമുക്ക് പാസ്വേഡ് ചേഞ്ച് ചെയ്യേണ്ടി വന്നാൽ ക്വസ്റ്റ്യൻസ് അന്ന് ആദ്യം ചോദിച്ചത് നമ്മളോട് പിന്നെ എഗെയിൻ ചോദിക്കും, അത് നമ്മൾ കൃത്യമായിട്ട് ആൻസർ പറയണം. പിന്നെ ആപ്ലിക്കേഷൻ ഷെയർ ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ഇവിടെയുണ്ട്, കണ്ടില്ലേ വന്നിരിക്കുന്നത്. പിന്നെയുള്ളത് ജോയിൻ ടെലഗ്രാം, ഇതിൽ കൂടെ ടെലഗ്രാമിലും ജോയിൻ ചെയ്യാം. പിന്നെ ഇൻട്രൂഡർ എന്ന് പറഞ്ഞ ഓപ്ഷനുണ്ട്. ഇപ്പം ഇൻട്രൂഡർ ഒന്നുമില്ല, ഇൻട്രൂഡർ ഉണ്ടായിരുന്നെങ്കിൽ ഇതിനകത്ത് ആ ഇൻട്രൂഡറിൻ്റെ സെൽഫി ഇപ്പം നമ്മൾ കണ്ടേനെ. ക്ലോസ് ചെയ്തു. അതുപോലെ ഇൻഫോർമേഷൻസ്, അതിനെപ്പറ്റിയുള്ള ഇൻഫോർമേഷൻസ്. പിന്നെ സെറ്റിങ്സ് നമുക്ക് വേണമെങ്കിൽ മാറ്റാം. ഇവിടെ പ്രൊഹിബിറ്റ് സ്ക്രീൻഷോട്ട്സ്, ഡാർക്ക് തീം, ഫേക്ക് അക്കൗണ്ട്, അനിമേഷൻ ബിറ്റ്വീൻ സ്ക്രീൻസ്, ഇൻട്രൂഡർ, ഇതൊക്കെ നമ്മളെ പാക്കേജസ് എടുത്താലേ സാധിക്കുകയുള്ളൂ, നമുക്കിതൊക്കെ ഒന്ന് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. പിന്നെ ഇനേബിൾ റീസെൻ്റ്ലി ഡിലീറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ ഷെയ്ക്ക് ഫോൺ ടു എക്സിറ്റ്, അത് നമ്മൾ ഓൺ ഒന്ന് ഓപ്പൺ ചെയ്ത് വെച്ചാൽ മതി. ഞാനിപ്പം ഫോൺ ഷെയ്ക്ക് ചെയ്യാൻ പോവാണ്. വൈറ്റ് സ്ക്രീൻ വന്നിരിക്കുന്നു, അത് എക്സിറ്റ് ആയിട്ട് ഇപ്പം കണ്ടില്ലേ. അപ്പോൾ ഇത്രയാണ് കാൽക്കുലേറ്റർ ലോക്കിൻ്റെ ഫീച്ചേഴ്സ്. കാൽക്കുലേറ്റർ ലോക്ക് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങൾ മറക്കരുത്. അതുപോലെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും താഴെ കാണുന്ന ബെല്ലൈക്കനെ ക്ലിക്ക് ചെയ്യാനും.